നമസ്കാരം. കാശ്മീരിൽ കാണിച്ച മിടുക്ക് എന്തുകൊണ്ട് ഡൽഹിയിൽ കാണിക്കുന്നില്ല? പ്രധാനമന്ത്രി മോദിക്കും ആരെയും അടിച്ചൊതുക്കുന്ന അമിത്ഷായ്ക്കും എന്താ ഭയമാണോ? ഇതാണ് ഇന്ന് ഇന്ത്യയിൽ ഉയരുന്ന നിരവധി ചോദ്യങ്ങൾ. എന്നാൽ ഇതിനൊക്കെ ഉത്തരം അജിത് ഡോവൽ നൽകുകയാണ്. സ്ഥിതിഗതികളെല്ലാം ഇപ്പോൾ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാണ്. ജനങ്ങൾ പൂർണ്ണ തൃപ്തരാണ്. പോലീസ് അവരുടെ ജോലി ചെയ്യുകയാണ്. കലാപകലുഷിതമായ വടക്കൻ ഡൽഹിയിലേക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നിർദ്ദേശപ്രകാരം പാഞ്ഞെത്തിയ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിൻ്റെ വാക്കുകളാണിത്. 3 തിരക്കിട്ട യോഗങ്ങൾക്കൊടുവിലാണ് അജിത് ഡോവലിനെ തന്നെ രംഗത്തിറക്കാൻ അമിത്ഷാ തീരുമാനിക്കുന്നത്. ഇതോടെ ഡൽഹി ശാന്തമായി. എന്നാൽ BJPയെ ശിവസേന പോലും തള്ളിപ്പറയുകയാണ്. ഡൽഹിയിൽ പൊട്ടിപ്പുറപ്പെട്ട കലാപം 1984 നടന്ന സിഖ് വിരുദ്ധ കലാപത്തിൻ്റെ ഭീകരതയും രക്തച്ചൊരിച്ചിലും ഓർമ്മിപ്പിക്കുന്നുവെന്ന് ശിവസേന പറയുന്നു. സമാധാനത്തിൻ്റെ സന്ദേശവുമായി US പ്രസിഡന്റ് ട്രംപ് ഇന്ത്യയിലുള്ളപ്പോൾ രാജ്യതലസ്ഥാനത്ത് നടന്ന ചോരക്കളി അപലപനീയമാണ് എന്നും ശിവസേന തങ്ങളുടെ മുഖപത്രമായ സാവ്നയിൽ വ്യക്തമാക്കുകയായിരുന്നു. ഡൽഹിയിൽ ഇപ്പോൾ അരങ്ങേറുന്ന കലാപം അധികാരികൾ പരിഹരിക്കേണ്ടത് അനിവാര്യമാണ്. എന്നാൽ ഭീഷണിയുടെ ഭാഷയും താക്കീതുകളും മാത്രമാണ് ഭരണത്തിൽ തുടരുന്ന BJPയുടെ നേതാക്കൾക്ക് കൂടുതൽ വഴങ്ങുക എന്നും ശിവസേന കൂട്ടിച്ചേർക്കുകയാണ്. സൗഹൃദത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പ്രതിപുരുഷനായാണ് ട്രംപ് ഇന്ത്യയിലെത്തിയത്. എന്നാൽ അദ്ദേഹത്തെ വരവേറ്റത് രക്തരൂഷിതമായ തെരുവുകളും തലസ്ഥാന നഗരിയുടെ അലമുറയും കണ്ണീർ വാതകങ്ങളുമാണ്. കഴിഞ്ഞ ദിവസം മുതൽ ഡൽഹിയിലെ സംഘർഷബാധിത പ്രദേശങ്ങളിലും അജിത് ഡോവൽ യാത്രകൾ നടത്തുകയായിരുന്നു. ഡോവലിൻ്റെ സന്ദർശനത്തിന് ശേഷമാണ് ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ കേന്ദ്രസേനയെ വിന്യസിക്കാനും അത് ഡൽഹിയിൽ എവിടെയൊക്കെ വേണമെന്നുമുള്ള തീരുമാനങ്ങൾ വന്നത്. തുടർന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ സ്ഥിതിഗതികൾ ശാന്തമാവുകയായിരുന്നു. ഷഹീൻബാഗ് സമരത്തിൽ പങ്കെടുക്കുന്നവരെ അനുനയിപ്പിക്കുന്നതിന് സുപ്രീംകോടതി നിയോഗിച്ച മധ്യസ്ഥരും പരാജയപ്പെടുകയായിരുന്നു. BJP നേതാക്കളുടെ പ്രകോപനപരമായ ആഹ്വാനങ്ങൾ ജനങ്ങൾക്ക് ഇടയിൽ വിപരീതമായ ഒരു ഫലമാണ് BJP നൽകുക എന്നും അതിൻ്റെ ഭവിഷ്യത്താണ് മഹാരാഷ്ട്രയിലെ ശിവസേനയും NCPയും കോൺഗ്രസും ചേർന്ന് നൽകിയത് എന്നും ശിവസേന ആഞ്ഞടിക്കുകയായിരുന്നു. വടക്കു കിഴക്കൻ ഡൽഹിയിലെ കലാപം കെട്ടടങ്ങുകയാണ് ഇപ്പോൾ. സംഘർഷ മേഖലകളിലെല്ലാം നിരോധനാജ്ഞ പ്രഖ്യാപിച്ച വൻതോതിൽ അർദ്ധസൈനികർ അണിനിരന്നതോടെ ബുധനാഴ്ച വലിയ പ്രശ്നങ്ങളുണ്ടായില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ കലാപം കത്തിപ്പടർന്ന ജാഫറാബാദ്, ബാബർപൂർ, മോജ്പൂർ, വിജയ് പാർക്ക്, ബ്രഹ്മപുരി, ഭജൻപുര എന്നീ പ്രദേശങ്ങളെല്ലാം തന്നെ രാവിലെ മുതൽ അർദ്ധസൈനികരുടെ കാവലിലാണ്. ഇവിടെ ജനങ്ങളെ കൂട്ടം കൂടാൻ അനുവദിക്കാതെ സായുധസേന കാവൽ നിന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഡൽഹി പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥരെ വിളിച്ചു ചേർത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ അവലോകനം ചെയ്തു. കലാപം അവസാനിപ്പിക്കുവാൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിനെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചുമതലപ്പെടുത്തി. ഇതോടെ എല്ലാം ശാന്തമായി. ഇനിയുള്ള ഡൽഹിയുടെ പ്രഭാതങ്ങൾ സമാധാനത്തിലേക്കായിരിക്കും കണ്ണു തുറക്കുക.